വന്നത് മംഗരാംകുന്ന് ബീച്ചിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മംഗരാംകുന്ന് ബീച്ചിൻ്റെ ആ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മംഗരാംകുന്ന് ബീച്ച് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ചന്തമാണ്. സൺഡേക്ക് വരികയാണെങ്കിൽ ഒരുപടി മൈൻഡ് റിലീഫിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ തന്നെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെയാണ് മംഗരാംകുന്നിലുള്ളതെന്നൊക്കെയുള്ള നമുക്ക് നോക്കാം. ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഈ ഒരു സ്ഥലം. സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പം തോന്നിയില്ല. ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരങ്ങൾ തന്നെയാണ്. നല്ല തണലൊക്കെ ഉള്ള, നല്ല സ്പേസ് ആയിട്ടുള്ള, നല്ല ചന്തമുള്ള ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞത് തന്നെ വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. ഒരു വേറൊരു ഫീലിംഗ് തന്നെയാണ്. പിന്നെ വീട്ടിലെ ഈ ഫിഷ് ടാങ്ക്, അതുപോലെ മീൻ വളർത്തലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റിയ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാട്ടോ. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ പച്ചപ്പ കാണുമ്പോൾ തന്നെ ഇത് അസോളച്ചെടിയാണോ എന്നൊരു ഡൗട്ട്. അറിയില്ല, എന്തായാലും പറ്റിയ സാധനങ്ങളൊക്കെ പറക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പിന്നെ അത് ബീച്ചാണ്, ഈ കാണുന്നതാണ് ബീച്ച്. കുറച്ചുകൂടി കയറി നോക്കുകയാണ് ഞാൻ, അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പുറകോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ വന്ന വഴി കാണാം ആ മരങ്ങളും കാര്യങ്ങളും. ആ മരങ്ങൾ തന്നെയാണ് കൂടുതൽ ഇതിൽ, നിങ്ങളുടെ നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഒരു വെളുത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഈ വീട്ടിലൊക്കെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ പറക്കി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകട്ടെ. ആ ദൂരെ കാണുന്ന ചെറിയ രണ്ട് വഞ്ചികൾ. ചാവക്കാട് ഇതേ സെയിം ഫീലിംഗ് ആണ്, വഞ്ചി കാണാം. ഇതാണ് നമ്മുടെ ആ കടൽ, മംഗരാംകുന്ന് ബീച്ച്. ബീച്ച് എന്ന് പറഞ്ഞാൽ കാണാൻ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ആ ഭാഗത്ത് അധികം കുറവാണ്. അത് വന്ന സമയത്തിൻ്റെ പ്രത്യേകം അറിയില്ല. നമ്മൾ നേരത്തെ കണ്ട ആ വഞ്ചി ഒരു ചത്ത ഞണ്ടിനെ കിട്ടി. എന്നാലും കാണാൻ കുഴപ്പമില്ല, ചത്തതാണ് കേട്ടോ, ജീവുള്ള സാധനമല്ല. കാണാൻ വേറൊരു ചന്തം തന്നെയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5:30 സമയമായി, ഒരു ഈവനിങ് ടൈം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു പച്ചപ്പ് പറഞ്ഞ നേരത്തെ കണ്ടില്ലേ, ഞാൻ അലങ്കാരം മത്സ്യങ്ങൾക്ക് പറ്റിയ അത് ആ പറഞ്ഞ തോട് തന്നെയാണ് ഉള്ളത്. പക്ഷെ നല്ല രസം തന്നെ ഈ വ്യൂവിൽ കാണുമ്പോൾ. മറ്റേത് മറ്റേ സൈഡിൽ വെച്ച് ഞാൻ അടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ നേരെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ചന്തം തന്നെയാണ്. ഇത് കാണാൻ ഈ ഫുൾ ലൊക്കേഷൻ നല്ലൊരു രസം തന്നെയാണ്, വേറെ ലെവലാണ്. ഇതാണ് ശരിക്കും വണ്ടി നിർത്തുന്ന സ്ഥലം. എല്ലാ വണ്ടികളും നിർത്താം, കാറും ബൈക്കൊക്കെ നിർത്താമായിരുന്നു. പക്ഷെ ഞാൻ നിർത്തിയത് ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് കുറേ അകലെയാണ് നിർത്തിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരെ ചെയ്തേ. ഗൈസ്, ഇവിടെ നമുക്ക് പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തേണ്ട ഒരു പാർക്കൊക്കെ ഉണ്ട്. നല്ല രസമൊക്കെയാണ്. പിന്നെ ഇതാ ഒരു സപ്പോർട്ട ചെടിയാണ് നമ്മൾ കാണുന്നത്. ഒരു അതിൻ്റെ മുകളിൽ ചെറിയ ചെടിയാണെങ്കിലും അതിൻ്റെ മുകളിൽ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കൗതുകമാണ്. ഹായ് ഗൈസ്, ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:45 കൂടി അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൗന്ദര്യം ശരിക്കും ഒന്നുകൂടി കൂടി വരികയാണ്, നല്ല ഭംഗിയായിട്ട് വരികയാണ്. പക്ഷേ ഞാൻ വന്നത് ബൈക്കുമ്മയാണ്, അതുകൊണ്ട് മടങ്ങണം. എനിക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലല്ലോ, ബസ്സൊന്നുമില്ല. അപ്പോൾ ഞാൻ ബൈക്കുമ്മയാണ് വന്നത്, അതുകൊണ്ടാണ്. ഹായ് ഗൈസ്, കൊക്കുകളാണ് കാണുന്നത്. നല്ല രസമുണ്ട്. അവിടെ നെൽപ്പാടാണ്, അവിടെ അവർ പറന്ന് കിടക്കുന്നു. എന്നെ കണ്ടത് അവറ്റുള്ള ഓടി. ഇപ്പോൾ അതാ മരകണ്ടം ചാടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇത് കുറച്ച് ബാക്ക് സൈഡാണ് എൻ്റെ, ഞാൻ ഈ സൈഡിലോട്ടാണ് എൻ്റെ ബൈക്ക് നിർത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്നെ കണ്ടത് അവർ ഓടിപ്പോയി. നല്ലൊരു രസമുള്ള പ്ലേസ് തന്നെയാണ് കേട്ടോ ഗൈസ്. പിള്ളേർ ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട്. മംഗരാംകുന്നിൻ്റെ സൗന്ദര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ താഴെ കമൻ്റ് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.